ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 107 സങ്കീർത്തനം 14 വാക്യം, അവനവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. 16 വാക്യം, അവൻ താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. 20 വാക്യം, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹി സ്നാച്ച്ഡ് ദം ഫ്രം ദ ഡോർ ഓഫ് ഡെത്ത്. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, അവൻ അവരെ മരണത്തിൻ്റെ വായിൽ നിന്ന്, മരണത്തിൻ്റെ കവാടത്തിൽ നിന്ന്, മരണത്തിൻ്റെ വാതിലിൽ നിന്ന് അവരെ വീണ്ടെടുത്തു, അവരെ രക്ഷിച്ചു, മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഈ വാക്യങ്ങൾ ഒന്നുകൂടെ കേൾക്കൂ. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു.
അവൻ താമര കതകുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. മറ്റ് പല വാക്യങ്ങൾക്കും ഉള്ളതുപോലെ ഈ വാക്യത്തിനും അക്ഷരീയമായ അർത്ഥമുണ്ട്, ആത്മീയമായ അർത്ഥമുണ്ട്, ഈ വാക്യത്തിന് പ്രാവചനികമായ അർത്ഥമുണ്ട്, പ്രവചനപരമായ അർത്ഥമുണ്ട്, വരുംകാലത്തേക്കുള്ള അർത്ഥമുണ്ട്. ഇരുട്ടിൽ നിന്നും അന്ധമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അന്ധ തമസ്, ഇരുള് നിറഞ്ഞതായ കുറ്റാക്കുറ്റി ഇരുട്ട്. അന്ധ തമസ്, തമസ് ഇരുട്ട്, അന്ധ തമസ് കൂരിരുട്ട്. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധ തമസ്സിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ഇരുട്ടിലാണ്, ബന്ധനങ്ങളിലാണ്. സഹോദരങ്ങളെ, അനേകരിന്ന് അങ്ങനെയാണ്. ആത്മാവിൽ ഇരുട്ടിലാണ്, ആത്മാവിൽ ബന്ധനത്തിലാണ്, ആത്മാവിൽ പൈശാചികൻ്റെ കാരാഗ്രഹത്തിലാണ്, സാത്താൻ്റെ ജയിലറയിലാണ്. അനേകർ മരണത്തിൻ്റെ കൂരിയിരുട്ടിലാണ്. ആത്മാവ് മരിച്ചു കിടക്കുന്നു, ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ആത്മാവ് മരണാവസ്ഥയിലായിരിക്കുന്നു. അവനവരെ ഇരുട്ടിൽ നിന്നും അന്ധ തമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവൻ താമര കതകുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഏതാണ് ഈ താമ്ര കതകുകൾ? ഏതാണ് ഇരുമ്പോടാമ്പലുകൾ? അത് പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും ആ വലിയ ബന്ധനമാണ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൽ അവിടെ നാം കാണുന്നത്, ഹേ മരണമേ, നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളെവിടെ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ും 56-ും വാക്യങ്ങൾ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങിയ ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഈ വാക്യം ഹോശയ്യ പ്രവാചന പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് ഉദ്ധരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഹോശയ്യ പ്രവാചന പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഈ വാക്യമുണ്ട്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ ജയം, മരണത്തിൻ്റെ വിഷമുള്ള, അത് മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപമാണ്. പാപം മനുഷ്യ ജീവിതത്തിൽ വന്നപ്പോൾ ആത്മാവ് മരിച്ചു. ആത്മാവ് മരിച്ചുപോയ മനുഷ്യൻ അവൻ നിത്യമരണത്തിലേക്ക് നീങ്ങുന്നു. നിത്യമരണമായ നിത്യയാതനയിലേക്ക്, നിത്യനരകത്തിലേക്ക് അവൻ നീങ്ങുന്നു. നിത്യനരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ തടുത്തു നിർത്തി അവൻ്റെ മരണം മാറ്റി, അവൻ്റെ പാപം മാറ്റി, അവന് ആത്മാവിൽ ഉയർത്തെഴുന്നേൽപ്പ് നൽകാനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചതും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതും. പിതാക്കന്മാർ പണ്ടങ്ങനെ പാടി, നിങ്ങൾ പാടാറുണ്ട്, മോദിക്ക വിശുദ്ധ സഭേ നമ്മുടെ നാഥൻ മൂന്നാം നാളിൽ ജീവിച്ച കബറീന്നെഴുന്നേറ്റാൻ പാപത്തെ കൊലയാൽ കൊന്നൻ മൃതിയെ മൃതിയാൽ ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി തൻകമറാൽ തീർത്താൻ കബർനാശം തന്നുദ്ധാനാലിങ്ങുയരേകി ഏറ്റിഹതാൻ ഓ പോക്കി വഴി തെറ്റെല്ലാം ഞങ്ങളുടെ. ഇവയെല്ലാം യേശു ഏറ്റ് ഞങ്ങളുടെ വഴിത്തെറ്റെല്ലാം യേശു പോക്കി. മരണത്തിൻ്റെ ഓടാമ്പലുകളെ തകർത്തു, പാതാളത്തിൻ്റെ മതിൽക്കെട്ടുകളെ തകർത്തു. കരുണയുള്ള കർത്താവ് ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകി. മോദിക്ക വിശുദ്ധ സഭയെ, സഭയെ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ, നീ ആനന്ദിച്ചുകൊള്ളൂ, നീ മോദിച്ചുകൊള്ളൂ, നീ ആമോദത്തോടെ ആനന്ദത്തോടെ സ്തുതിച്ചുകൊള്ളൂ. മോദിക്ക വിശുദ്ധ സഭയെ, എന്താണ് കാരണം? അവൻ പാപത്തെ അവൻ കൊന്നുകളഞ്ഞു, മരണത്തെയും ഹനിച്ചു കളഞ്ഞു. പാപത്തെ കൊന്നു, മരണത്തെ സ്വന്തം മരണത്താൽ കൊന്നു. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് തന്നെ ഇറക്കിക്കൊണ്ടുവന്നു. പാപത്തെ കൊന്നു, മരണത്തെയും കൊന്നു. നാം ഇതെല്ലാം പ്രാർത്ഥിക്കും അല്ലേ? പക്ഷേ പലപ്പോഴും അർത്ഥം ഗ്രഹിക്കാറുണ്ടോ? മോദിക്ക വിശുദ്ധ സഭേ നമ്മുടെ നാഥൻ
മൂന്നാം നാളിൽ ജീവിച്ച കബറി എഴുന്നേറ്റാൻ പാപത്തെ കൊലയാൽ കൊന്നൻ മൃതിയെ മൃതിയാൽ ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി തൻ കബറാൽ തീർത്താൻ കബർ നാശം തന്നുത്താനാലിങ്ങുയരേകി ഏറ്റിവ താൻ പോക്കി വഴിത്തെറ്റെല്ലാം ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ വഴിത്തെറ്റെല്ലാം ഞങ്ങളുടെ പാപങ്ങളെല്ലാം മാറ്റി. എൻ്റെ ദൈവമേ, പൂർവീയപിതാക്കന്മാർ ഇതിൽ അനുഭവിച്ചിരുന്നു, പരിശുദ്ധ പിതാക്കന്മാർ ഇതിൽ അനുഭവിച്ചിരുന്നു. സഹോദരങ്ങളെ, നാം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ പാപം ക്രിസ്തു തൻ്റെ മരണത്താൽ മാറ്റിയെന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ കബറ് കർത്താവ് തൻ്റെ കബറിനാൽ മാറ്റിയെന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധനം കർത്താവ് അഴിച്ചു തന്നു എന്ന്, നമ്മുടെ ആന്തരിക ബന്ധനങ്ങൾ കർത്താവ് അഴിച്ചു എന്ന്, ഈ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എൻ്റെ പാപക്കറകളൊക്കെയും യേശു കഴുകി തന്നു എന്ന് ഒരു ഉറപ്പ് കിട്ടുന്നതൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. പാപങ്ങൾ വന്നു, ശരി, തിന്മകൾ വന്നു, സത്യം, അനേകമനേകം പാപങ്ങൾ വന്നു. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നതെന്ന് യെശയ്യ ഒന്നാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം, തലയിലെ ചിന്തയിൽ മുഴുവൻ പാപം, ഹൃദയത്തിലെ ആഗ്രഹങ്ങളിൽ മുഴുവൻ പാപം, വിചാരത്തിലും വികാരത്തിലും പാപം, വിചാരത്തിൽ പാപം, വികാരത്തിൽ പാപം. എൻ്റെ ദൈവമേ, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. എല്ലാം പാപമയമാണ്. ഓരോ അണുവിലും പാപമുണ്ട്. ചിന്തയിൽ പാപം, വാക്കുകളിൽ പാപം, പ്രവൃത്തിയിൽ പാപം. സഹോദരങ്ങളെ, എന്നാൽ ജീവനുള്ള ക്രിസ്തു എന്താണ് ചെയ്തത്? ഇതെല്ലാം ക്രിസ്തു അങ്ങ് ഏറ്റെടുത്തു, തൻ്റെ മേലെല്ലാം ഏറ്റെടുത്തു, എല്ലാം വഹിച്ചു. ഞാൻ ഒരു ഉദാഹരണ കഥ കേട്ടിട്ടുണ്ട്, അങ്ങനെയൊന്നും നടന്നതാകാതിരിക്കട്ടെ. ആണോ? ആവാതിരിക്കട്ടെ. ഒരു ബോട്ട്, ബോട്ട് നിറയെ ആളുകളുണ്ട്, കണക്കിലേറെ ആളുകളുണ്ട്, ബോട്ട് നിറയെ ആളുകൾ, കണക്കിലേറെ ആളുകൾ, ടൂറിസ്റ്റ് ബോട്ടാണോ ആവോ, നിറയെ ആളുകൾ. അതിൻ്റെ ആ ബോട്ടിൽ ആളുകൾ ഇരിക്കാനുള്ള ഇടത്തെല്ലാം ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നിടത്ത് നിൽക്കുന്നുമുണ്ട്. പിള്ളേരാരാണ്ട് അരികത്തിരുന്നുകൊണ്ട് ആ ബോട്ടിലിരുന്നു കൊണ്ട് കൈ പുറത്തോട്ടിട്ട് ആ വെള്ളത്തിലൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു, വെറുതെ രസിച്ചങ്ങനെ ചെയ്തതായിരിക്കണം. എപ്പോഴോ ഒരു കുട്ടി അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അയ്യോ! എല്ലാവരും ശ്രദ്ധിച്ചു. എന്താ പറ്റിയെന്നോ? ആ കുഞ്ഞിൻ്റെ കൈ ഇങ്ങോട്ട് വലിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു ചീങ്കണ്ണിയോ മുതലയോ അത് കയ്യിൽ കടിച്ചിരിക്കുന്നു. ആ ചീങ്കണ്ണി വിടുന്നില്ല. ചീങ്കണ്ണി ആ കയ്യിൽ കടിച്ചു പിടിച്ചിട്ട് അതിൻ്റെ കൂർത്തുമൂർത്ത പല്ലുകൾ അസ്ഥികളുടെ ഇടയിലൂടെ കോർത്തിറക്കി കുട്ടി അങ്ങ് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഉടനെ കുട്ടി അങ്ങോട്ട് ആഞ്ഞാഞ്ഞ് പോകുമ്പോഴേക്കും കുട്ടിയുടെ അപ്പൻ ആ കുട്ടിയെ ഇങ്ങോട്ട് അകത്തേക്ക്, ബോട്ടിനകത്തേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പൻ ഇങ്ങോട്ട് പിടിക്കും തോറും ശക്തിയേറിയ ആ ഭയങ്കരനായ ചീങ്കണ്ണി കുഞ്ഞിനെ അങ്ങോട്ട് വലിച്ചുകൊണ്ടേ പോകുന്നു. എല്ലാവരും കൂട്ടക്കരച്ചിലായി. കാരണം കുഞ്ഞിനെ അങ്ങ് വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ബോട്ടിങ്ങനെ ചെരിയുകയാണ്, ചെരിഞ്ഞെരിഞ്ഞ് പോവുകയാണ്, നല്ലപോലെ ചെരിയുന്നു. അയ്യോ, ബോട്ട് മുങ്ങുമോ? എല്ലാവരും അമ്പരപ്പിലായി, കൂട്ടക്കരച്ചിലായി. എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിനെ അങ്ങ് വിട്ടാൽ ആ കുഞ്ഞിനെ ചീങ്കണ്ണി കടിച്ച് കീറി തിന്നും. പക്ഷെ എങ്ങനെ വിടും? കുഞ്ഞിനെ വിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി മുങ്ങും, എല്ലാവരും ചീങ്കണ്ണിക്കിരയാകും, ചീങ്കണ്ണി കൂട്ടം തിന്നും. എന്താ വേണ്ടിയേ? എല്ലാവരും ചീങ്കണ്ണിയുടെ വായിലാകും. ആ തടാകത്തിൽ ധാരാളം ചീങ്കണ്ണികളുണ്ട് പോലും. കഥയായിരിക്കട്ടെ, സംഭവിച്ചതാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ബോട്ടങ്ങോട്ട് ചെരിഞ്ഞെരിഞ്ഞ് പോകും തോറും എല്ലാവരും പറഞ്ഞു, അയ്യോ വിട് വിട്, പെട്ടെന്ന് വിട്, അല്ലെങ്കിൽ നാം എല്ലാവരും കൂടി മുങ്ങും. അപ്പൻ നിസ്സഹായനായി ചുറ്റും നോക്കി, കുഞ്ഞോ ഉച്ചത്തിൽ കരയുന്നു. സഹോദരങ്ങളെ, ആ കുഞ്ഞിനെ അപ്പനങ്ങ് പിടിവിട്ടു. ചീങ്കണ്ണി കുഞ്ഞിനെ വലിച്ചുകൊണ്ടങ്ങ് പോയി. ബോട്ട് നിവർന്നു നിന്നു, ബോട്ടിലുള്ളവർ രക്ഷപ്പെട്ടു. ഇതൊരു ഉദാഹരണമായിരിക്കട്ടെ, ഇതൊരു വെറും ഒരു അസംഭവ്യ കഥയായിരിക്കട്ടെ. എന്നാൽ ഞാനൊന്ന് നിങ്ങളോട് പറയാം, സ്വർഗത്തിലെ നിത്യനായ ദൈവം
തൻ്റെ ഏകജാതനെ സാത്താൻ ഇഷ്ടം പോലെ പന്താടാൻ വിട്ടുകൊടുത്തു. പൈശാചിന് കടിച്ചു കയറാൻ വിട്ടുകൊടുത്തു. പൈശാചിക ശക്തിക്ക് സകലവിധമായ ദുരിതങ്ങൾ ഏൽപ്പിക്കാൻ, പീഡകൾ ഏൽപ്പിക്കാൻ വിട്ടുകൊടുത്തു. എന്തിന്? എന്നെ രക്ഷിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ, നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കാൻ, നമ്മെ എല്ലാവരെയും അപകടത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിത്യ അപകടമാകുന്ന നരകത്തിൻ്റെ ഭീകരതയിൽ നിന്ന് വിടുവിക്കുവാൻ നിത്യനായ ദൈവം തൻ്റെ മകനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ പൈശാചികൻ്റെ പീഡനങ്ങൾക്കായി ഏൽപ്പിച്ചു കൊടുത്തു. ഓർക്കൂ, ഇതാണ് നാം ഇവിടെ വായിക്കുന്നത്. അവനവ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവൻ താമ്രക്കതുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹി സ്നാച്ച്ഡ് ദം ഫ്രം ദ ഡോർ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ വാതിൽക്കൽ നിന്ന് വലിച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അല്പസമയം ശാന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കാമോ? സാത്താൻ എവിടെയെല്ലാമാണ് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നത്? എങ്ങോടെല്ലാം വലിച്ചുകൊണ്ട് പോയി? ഏതെല്ലാം ജാലികളിലൂടെ നയിച്ചുകൊണ്ട് പോയി? ഏതെല്ലാം കോപാവേശത്തിലൂടെ നിങ്ങളെ നയിച്ചുകൊണ്ട് പോയി? നിങ്ങളുടെ ശരീരം നിങ്ങൾ തിന്മയ്ക്ക് വിട്ടുകൊടുത്തില്ലേ? ലജ്ജാകരമായ പാപങ്ങൾക്ക് വിട്ടുകൊടുത്തില്ലേ? മദ്യത്തിനും അശുദ്ധിക്കും വിട്ടുകൊടുത്തില്ലേ? വഴക്കിനും പിണക്കത്തിനും കലഹത്തിനും നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിട്ടുകൊടുത്തില്ലേ? ദ്രവ്യാഗ്രഹത്തിനും വഞ്ചനയ്ക്കും ചതിവിനും നിങ്ങൾ വിട്ടുകൊടുത്തില്ലേ? മോഷണവും കലഹവും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധാരാളമായി വന്നില്ലേ? ഓർത്തു നോക്കൂ, ദൈവവൈദ്യലേ നിൻ്റെ ശരീരം അശുദ്ധിക്ക് കൊടുത്തില്ലേ? ശരീരത്തിലെ അവയവങ്ങളിൽ തിന്മ വ്യാപരിച്ചില്ലേ? ചിന്തിക്കൂ, കേൾക്കുമ്പോൾ ഇതെല്ലാം എന്നും കേൾക്കുന്ന കാര്യങ്ങളത്തെ നിങ്ങൾക്ക് തോന്നും. എന്നും കേൾക്കാറുണ്ട്, ഇന്നും കേൾക്കുന്നു. അല്ല പ്രിയരെ, നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് നിങ്ങൾ ഗൗരവമേറിയ ഈ വാക്കുകളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കാണൂ. എൻ്റെ കർത്താവേ, ഇത്രയും കാലം പാദങ്ങൾ ഏറെക്കാലം താതനോട് ചെയ്തു പോയി. ഞാൻ ഏറെക്കാലം പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. അനേകമനേകം തിന്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ഓരോ പാപവും മൂലം പൈശാചികൻ എന്നെ ബന്ധിച്ചു പോയി. സാത്താൻ എന്നെ കെട്ടിയിട്ടുപോയി. എൻ്റെ പാപത്തിൻ്റെ കയറ്, പാപത്തിൻ്റെ ചങ്ങല, അത് സാത്താൻ എന്നെ ബന്ധിക്കുന്നതിന് അവൻ്റെ കയ്യിൽ കിട്ടിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ബന്ധനത്തിൻ്റെ ചങ്ങലകൾ ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. മറ്റാരുമല്ല അതിന് ഉത്തരവാദി. എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭർത്താവല്ല, എൻ്റെ കുഞ്ഞുങ്ങളല്ല, എൻ്റെ മാതാപിതാക്കളല്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരല്ല. എൻ്റെ ബന്ധനത്തിന് ഉത്തരവാദി ഞാൻ തന്നെ. ഞാനാണ് എൻ്റെ ആയുസ് നശിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കണ്ടെത്തിയാൽ നിങ്ങൾക്കൊന്ന് അനുദവിക്കാം, നിങ്ങൾക്കൊന്ന് മാനസാന്തരപ്പെടാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സ്നേഹനിധിയായ ക്രിസ്തു ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളുടെ അരികത്തുകൂടെ മന്ദം മന്ദം നടക്കുകയാണ്. അവൻ നിങ്ങളുടെ മുമ്പിൽ കെഞ്ചി വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ക്രിസ്തുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. കർത്താവേ, ഈ നിസ്സാരമായ ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ തരുന്നു. തകർന്നു പോയൊരു ജീവിതമാണ്, കടം വന്ന് മൂടിയൊരു ജീവിതമാണ്, മുന്നോട്ട് ഗതിമുട്ടിപ്പോയൊരു ജീവിതമാണ്, പല രോഗങ്ങളും വന്നൊരു ജീവിതമാണ്. കർത്താവേ, ശരീരത്തിൽ ചില അസ്വസ്ഥതകളെല്ലാം ഉണ്ട്. എത്ര കാലം എനിക്ക് അറിഞ്ഞുകൂടാ? എൻ്റെ ദൈവമേ, മരണത്തിൻ്റെ പടിവാതിക്കലേ ഞാൻ എത്തിയിരിക്കുകയാണോ? എനിക്കറിഞ്ഞുകൂടാ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പൈശാചികൻ എന്നെ കെണിയിലാക്കിയിട്ടിരിക്കുകയാണോ? കർത്താവേ, എൻ്റെ പാപങ്ങൾ അതിന് കാരണമാണ്. ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഇതിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനേക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. നിങ്ങൾ ശാന്തമായി ക്രിസ്തുവിനോടൊരു വാക്ക് പറയൂ. അവൻ ആർദ്രവാനായി ഒന്ന് നിൽക്കുന്നു. കരുണാർദ്രമായ സ്വരത്തിൽ അവൻ കെഞ്ചി യാചിക്കുന്നു, മകനെ, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ തലചായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവനുള്ള ക്രിസ്തു പറയുന്നത് ഇങ്ങനെയായിരിക്കട്ടെ. മക്കളെ, ഞാൻ ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്നു. തലചായ്പാൻ ഇടം ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്നെ പ്രസവിച്ച് കിടത്താൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല. കടം കൊണ്ട പുൽക്കൂട്ടിൽ ഞാൻ കിടന്നു. വഴിയമ്പലക്കാരൻ മനസ്സലിഞ്ഞ് അവൻ കൊടുത്ത പുൽക്കൂട്ടിൽ ഞാൻ പിറന്നു. ഞാൻ ആ ശിശുപ്രായത്തിൽ തന്നെ
മിസ്രയീമിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, അഭയാർത്ഥിയെപ്പോലെ ഓടിപ്പോകേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പണിപ്പുരയിൽ പണി ചെയ്ത് കഷ്ടപ്പെട്ടു, തച്ചൻ്റെ മോൻ എന്ന പേരിന് ഞാൻ വിളിക്കപ്പെടാൻ കാരണമായി തീർന്നു. നസ്രയത്തിലെ തച്ചൻ്റെ മോനെന്ന് ആളുകൾ എന്നെ തുച്ഛീകരിക്കുകയും പുച്ഛിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതം ഈ ഗലീല നാടുകളിൽ ഒതുങ്ങി നിന്നു. 33 കൊല്ലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മോടിപ്പുള്ളത് പറയുകയാണ്, അന്ന് എന്നൊരു കടം കൊണ്ടവനെ പോലെ ജീവിച്ചു. സ്വന്തമായി ഒരു പാർപ്പിടം ഉണ്ടായിരുന്നില്ല. അഗതികളിലേക്കും അഗതിയെപ്പോലെ ഞാൻ ജീവിച്ചു. ഞാൻ തലയായ്പാൻ്റെ ഇടമുണ്ടായിരുന്നില്ല. ഒലിഹുമലയുടെ പ്രാന്തപ്രദേശത്തും ഗുഹയ്ക്കുള്ളിലും പാറപ്പുറത്തും തലവെച്ച് ഞാൻ കിടന്നുറങ്ങി. എനിക്ക് സ്നേഹിതരായി കൂട്ടാളികളായി തീരെ പാവപ്പെട്ടവരും സമൂഹത്തിൽ ബഹിഷ്കൃതരുമായിരുന്ന വെറും സാധാരണക്കാരായ മുക്കുവ തൊഴിലാളികൾ, ചുങ്കക്കാരും കൊള്ളരാത്തവരായി അറിയപ്പെട്ടവരുമായ കുറേ ആളുകൾ, അവരെ ഞാൻ കൂടെ കൊണ്ട് നടന്നു. ഞാൻ ആ 33 കൊല്ലം കൊണ്ട് 200 നാഴികയിലേറെ ഞാൻ സഞ്ചരിച്ചില്ല. എന്നെ എല്ലാവരും ദ്വേഷിച്ചു. സകലരും എന്നെ കുറ്റപ്പെടുത്തി, സകലരും എന്നെ ഒറ്റപ്പെടുത്തി. രാഷ്ട്രം എന്നെ പിടികൂടാൻ വന്നു, സമുദായം എന്നെ വിഴുങ്ങാൻ വന്നു, മതമേലധ്യക്ഷന്മാർ എൻ്റെ നേരെ പടവാൾ ഉയർത്തി, മഹാപുരോഹിതന്മാരും ശാസ്ത്രികളും പരീശന്മാരും എന്നെ കൊല്ലുവാൻ തക്കം നോക്കി, റോമൻ സർക്കാർ എനിക്കെതിരെ വിസ്താരം നടത്തി, എന്നെ കൊല്ലുവാൻ നോക്കി. ഒടുവിൽ എന്നെ അവർ ഏറ്റവും ഹീനമായി വിസ്തരിച്ചു, ഏറ്റവും കഠോരമായി എന്നോട് പെരുമാറി. ഒരു തെറ്റുമില്ല എന്നതിനെക്കുറിച്ച് വിധി പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് എന്നെ വിസ്തരിച്ച ജഡ്ജി പറഞ്ഞു. എന്നിൽ കുറ്റമൊന്നും ഹേരോദ രാജാവ് കണ്ടില്ല, എന്നിൽ കുറ്റമൊന്നും ജഡ്ജിയായ പീലാത്തോസ് കണ്ടില്ല. ജഡ്ജിയുടെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. എന്നെ കുറ്റം വിധിച്ച പീലാത്തോസ് പറഞ്ഞു, ഇവനെ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിയനെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭാവനയിൽ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയൊന്നും യേശു പറഞ്ഞില്ല, യേശു അങ്ങനെയൊന്നും പറയുകയുമില്ല. എന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ ധ്യാനിക്കൂ. യേശു നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളോട് പറയുന്നു, മകനെ, പ്രിയമകളെ, എന്നെ ക്രൂശിച്ച ശതാധിപൻ പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു സത്യമെന്ന്. എന്നെ ഒറ്റിക്കൊടുത്ത ഘാതകനായ യൂദാ പറഞ്ഞു, അവൻ പറഞ്ഞത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന്. കുറ്റമൊന്നുമില്ലായിരുന്നു. എന്നാൽ എന്നെ എല്ലാവരും തിരസ്കരിച്ചു, ഉപേക്ഷിച്ചു. യേശുക്രിസ്തു വീണ്ടും പറയുന്നു, നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാം, ധ്യാനിക്കാം. നമുക്കങ്ങനെ യേശു അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞതായി വേദപുസ്തകത്തിൽ തെളിവില്ല. എന്നാൽ നമുക്കിന്ന് ഇങ്ങനെ ധ്യാനിക്കാം. യേശു പറയുന്നു, ഞാൻ അന്ന് യെരൂശലേമിലേക്ക് ഒരു വലിയ ഘോഷയാത്രയായി പോയപ്പോൾ കടം കൊണ്ട കഴുതപ്പുറത്ത് കയറിപ്പോയി. സ്വന്തം വാഹനമൃഗമുണ്ടായിരുന്നില്ല. ഞാൻ ക്രൂശിന്മേൽ തലയഴിച്ച് കിടന്നു. ക്രൂശിൽ തലയഴിച്ച് പ്രാണനെ വിട്ടപ്പോൾ സ്വന്തമായ ഒരു കട്ടിൽ കിടന്നല്ല ഞാൻ മരിച്ചത്, റോമൻ സർക്കാരിൽ നിന്ന് കുരിശിൽ കിടന്ന് മരിച്ചു. എന്നെ അവസാനമായി കബറടക്കാൻ സ്വന്തമായൊരു കബറിടം ഉണ്ടായിരുന്നില്ല. 6 മണ്ണ് എനിക്കുണ്ടായിരുന്നില്ല. ആ അരിവത്തിക്കാരി ഔസേപ്പിൻ്റെ കല്ലറയിൽ ഞാൻ അടക്കം ചെയ്തു. എല്ലാം എന്നും സാധുവായ അഗതിയായി ഞാൻ ജീവിച്ച് ഈ ലോക ജീവിതം തീർത്തു. എൻ്റെ പിറകെ വരാൻ നിനക്ക് മനസ്സുണ്ടോ? യേശു ചോദിക്കുകയാണ്, എന്നോടിങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഈ യേശുവിൻ്റെ പിറകെ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ യേശുവിൻ്റെ സാക്ഷിയാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ യേശുവിൻ്റെ വിശുദ്ധനാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ യേശുവിൻ്റെ പിറകെ സഞ്ചരിപ്പാൻ നിങ്ങളുടെ ഹൃദയം കൊതിപൂണ്ട് വരുന്നുണ്ടോ? ഉടയവനെ, ഈ കാലമത്രയും ബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു. രക്ഷകായി കാലമത്രയും അശുദ്ധനായി ഞാൻ ജീവിച്ചു. ഈ കാലമത്രയും ലോകത്തിന് അടിമയായി ഞാൻ ജീവിച്ചു. ഈ കാലമത്രയും പാതാളത്തിൻ്റെ കുഴിയിൽ ഞാൻ ജീവിച്ചു. അന്ധതമസിൽ ഞാൻ ജീവിച്ചു. പൈശാചികൻ്റെ കാരാഗ്രഹത്തിൽ ഞാൻ ജീവിച്ചു. ഈ കാലമത്രയും സാത്താൻ്റെ വിടുപടി ചെയ്ത് ഞാൻ ജീവിച്ചു. ഈ കാലമത്രയും പൈശാചികൻ്റെ പാപകളിച്ച് ഞാൻ ജീവിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ഇതുവരെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു, പാഴായിപ്പോയൊരു ജീവിതം. എന്നാൽ ഇന്നിതാ നിന്റെ തിരുശബ്ദത്തിൻ്റെ മുന്നിൽ ഞാൻ എത്തിച്ചേരുവാൻ ഭാഗ്യം ലഭിച്ചു. ഇന്ന് ഞാൻ എന്നെ തന്നെ ഇതിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ ആയുസ് നിനക്ക് വിട്ടുതരുന്നു. ഇതുവരെയുള്ള വ്യർത്ഥമായ ജീവിതം വിട്ട് വിലയുള്ള ജീവിതത്തിനായി ഞാൻ എൻ്റെ ആയുസ് നിനക്ക് തരുന്നു.
എൻ്റെ കടം കൊണ്ട ജീവിതം, കടത്തിൽ മുങ്ങിപ്പോയ ജീവിതം, പൈസയ്ക്ക് വലയുന്ന ജീവിതം, കർത്താവേ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വലയുന്ന ജീവിതം, സകലരും വെറുക്കുന്ന ജീവിതം, ആർക്കും വേണ്ടാത്ത ജീവിതം, എല്ലാവരും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ജീവിതം, എല്ലാവരും പകയ്ക്കുന്ന ജീവിതം, ഇന്ന് നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ തരുന്നു, എന്നെ നിനക്ക് വിട്ടുതരുന്നു, ഈ നിന്റെ കരങ്ങളിൽ എന്നെ എടുത്ത് എന്നെ നീ ഒന്ന് വാഴ്ത്തണമേ, എന്റെ പാപക്കറകൾ പോക്കണമേ, കഴിഞ്ഞ കാല ബന്ധനങ്ങൾ അഴിക്കണമേ, സകല ശാപങ്ങൾ മാറ്റണമേ, പൈശാചിക ബന്ധനങ്ങൾ അഴിച്ച് എനിക്കൊരു മോചനം തരണമേ, എന്റെ മേൽ നിന്റെ തൃക്കരം വെക്കണമേ, നിന്റെ ആണിപ്പാടുള്ള കരവിന്റെ ശിരസിൽ വെച്ച് ഇപ്പോൾ തിരുരക്ത തഴിഞ്ഞു ഒന്ന് കഴുകണമേ, തിരുരക്ത തഴിഞ്ഞു ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ സകല ബന്ധനങ്ങൾ അഴിക്കണമേ. ഇന്നു മുതൽ യേശുവേ നാഥ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് മാത്രം ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു. എന്നെ നീ ഒന്ന് തഴുകണമേ, എന്നെ നീ ഒന്ന് അണയ്ക്കണമേ, തിരുവിലാവിനോട് ചേർക്കണമേ, ആ തിരുഹൃദയത്തിൽ പ്രവേശനം നൽകണമേ, തിരുവിലാവിലെ ചേർത്തടച്ച് എന്നെ നീ പുൽകണമേ, എന്നെ നീ ആശ്ലേഷിക്കണമേ, കൈവെള്ളയിൽ താലോലിക്കണമേ, നിത്യതയിലേക്ക് എന്നെ ചേർക്കണമേ, പൈശാചിക ശക്തിക്ക് അടുക്കാൻ വയ്യാത്ത നിത്യസ്വർഗീയ ഗോപുരത്തിലേക്ക് എന്നെ ചേർക്കണമേ, അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, ജീവന്റെ വചനങ്ങൾക്കായി സ്തോത്രം, സ്വർഗീയ ദൂതുകൾക്കായി സ്തോത്രം, സ്നേഹത്തിന് സന്ദേശത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഓരോരുത്തരുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ, സ്തുതിയുടെ ആത്മാവിനെ അയക്കണമേ, സ്നേഹത്തിൻ്റെ ആത്മാവ് വാദിക്കണമേ, എല്ലാവരെയും കൃപയിലേക്ക് ആനയിക്കണമേ, വീണുപോയവരെ എഴുന്നേൽപ്പിക്കണമേ, വഴിതെറ്റിപ്പോയവരെ നേർവഴിക്കാക്കണമേ, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ, പൈശാചിക കോട്ടകൾ തകർക്കണമേ, ഭൂതബാധകൾ അകറ്റണമേ കർത്താവേ, പ്രേതബാധകളിൽ നിന്ന് മോചനം കൊടുക്കണമേ കർത്താവേ, രോഗങ്ങൾ മാറ്റണമേ, രോഗസൗഖ്യം അയക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.